സ്ഥിരമായി മദ്യപിക്കുന്ന ഏതൊരാൾക്കും ഏറ്റവും ഭയമുള്ള ഒരു കണ്ടീഷനാണ് ലിവർ സിറോസിസ്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോയിൽ ലിവർ സിറോസിസ് എന്താണെന്നും അതിൻ്റെ സ്റ്റേജസ് എന്താണെന്നും ലിവർ സിറോസിസ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ വെൽക്കം ബാക്ക് ടു ഡോഫോഡി. നമുക്ക് തുടങ്ങാം. ലിവർ അഥവാ കരൾ എന്ന് പറയുന്നത് നമ്മളുടെ ബോഡിയിലുള്ള ഏറ്റവും വലിയ ഓർഗനാണ്. സാധാരണ രീതിയിൽ ലിവർ റബ്ബർ പോലെയാണ് ഉണ്ടാവുക, അതായത് സ്മൂത്ത് ആയിരിക്കും. പക്ഷേ സിറോസിസ് ആയിട്ടുള്ള ലിവർ സ്റ്റിഫായിരിക്കും, അത് ഏകദേശം കല്ല് പോലെയാണ് ഉണ്ടാവുക. ഇനി വേറൊരു അർത്ഥത്തിൽ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു മുറിവ് ഉണ്ടായെന്ന് വിചാരിക്കുക. ആ മുറിവ് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഉണങ്ങും. ആ ഉണങ്ങുന്ന ഭാഗത്ത് സ്കാറ് ഫോം ചെയ്യും. ഇത് ഒരു തരത്തിലുള്ള ഫൈബ്രസ് ടിഷ്യൂ ആണ്. അതേപോലത്തെ സ്കാറിങ് ലിവറിലൊരു അസുഖം വന്ന് ആ അസുഖം കാരണം ലിവറിന് ഡാമേജ് ഉണ്ടായി, അന്നപ്പോൾ ആ ഡാമേജ് ഉള്ള ഭാഗത്തൊക്കെ സ്കാറിങ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സിറോസിസ് എന്ന് പറയുന്നത്. ദീർഘകാലം നിൽക്കുന്ന ഏതൊരു അസുഖത്തിനെ നമുക്ക് ക്രോണിക് ലിവർ ഡിസീസ് എന്ന് പറയാം. ഈ ക്രോണിക് ലിവർ ഡിസീസിൻ്റെ അവസാനത്തെ സ്റ്റേജ് ആയിട്ട് ലിവർ സിറോസിസിലേക്ക് പോവാം. അപ്പോൾ ലിവർ സിറോസിസ് എന്ന് പറഞ്ഞ സ്റ്റേജിൽ എത്തുന്ന സമയത്ത് ലിവറിൻ്റെ സൈസ് ഒന്ന് ഷ്രിങ്ക് ആവും. യൂസ്ഫുൾ ആയിട്ടുള്ള ലിവറിൻ്റെ ഫങ്ഷണൽ ടിഷ്യൂവിന് പകരം സ്കാർഡ് ആയിട്ടുള്ള ഫൈബ്രസ് ടിഷ്യൂ ആയിരിക്കും കൂടുതലായിട്ടുണ്ടാവുക. അതിപ്പോൾ സിറോസിസ് സംഭവിച്ചു കഴിഞ്ഞാൽ ലിവറിൻ്റെ പ്രവർത്തനത്തിനെയാണ് അത് സാരമായി ബാധിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് ലിവർ സിറോസിസിൻ്റെ കാരണം എന്ന് നോക്കാം. പലതരത്തിലുള്ള കാരണങ്ങളുണ്ട്, പക്ഷേ അതിൽ ഏറ്റവും കൂടുതലായിട്ട് പറയുന്നത് ആൽക്കഹോളിക് ലിവർ ഡിസീസാണ്. സ്ഥിരമായിട്ട് മദ്യപിക്കുന്ന ഒരാൾക്കാണ് ലിവർ സിറോസിസിലേക്ക് ഏറ്റവും കൂടുതലേക്ക് എത്താൻ സാധ്യതയുള്ളത്. പിന്നീട് ഫാറ്റി ലിവർ ഡിസീസ് വരുന്നുണ്ട്, അത് അമിതവണ്ണം കാരണം ഉണ്ടാവാം. നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതശൈലി കാരണം, എക്സസൈസ് ഇല്ലാത്ത ജീവിതശൈലി, സെഡൻട്രി ലൈഫ് സ്റ്റൈൽ, അതായത് എണീറ്റ് നടക്കുന്നില്ല, എക്സസൈസ് ചെയ്യുന്നില്ല, എല്ലാ സമയം ഇരിക്കുക കിടക്കുക, അത്തരത്തിലുള്ളൊരു ലൈഫ് സ്റ്റൈൽ കാരണം ഫാറ്റി ലിവർ ഉണ്ടാവാം. കൂടുതൽ ഷുഗറുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും ഫാറ്റി ലിവർ ഉണ്ടാവാം. പിന്നെയുള്ളൊരു കാരണം ഇൻഫെക്ഷനാണ്, അതും ഏറ്റവും പ്രധാനമായിട്ടുള്ളത് വൈറസസ് കാരണം ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ. എല്ലാ തരത്തിലുള്ള ഹെപ്പറ്റൈറ്റിസ് വൈറസും സിറോസിസിലേക്ക് ചെന്നെത്തിക്കില്ല. ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും ആണ് മെയിനായിട്ട് സിറോസിസിലേക്ക് ചെന്നെത്തിക്കുന്ന മെയിൻ വൈറസസ് എന്ന് പറയുന്നത്. ഹെപ്പറ്റൈറ്റിസ് എയും ഹെപ്പറ്റൈറ്റിസ് ഇയും കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡിലൂടെയും വെള്ളത്തിലൂടെയൊക്കെയാണ് നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്നത്. പക്ഷേ ഈ രണ്ട് തരത്തിലുള്ള ഹെപ്പറ്റൈറ്റിസ് വൈറസ് കാരണം സിറോസിസിലേക്ക് ചെന്നെത്താറില്ല. ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും നേരെ മറിച്ച് ബ്ലഡിലൂടെയും ബോഡി ഫ്ലൂയിഡ്സ് വഴിയും സെക്ഷുവൽ കോൺടാക്ട് വഴിയും ഇഞ്ചെക്ഷൻസ് വഴിയും ഒക്കെയാണ് സാധാരണ നമുക്ക് കിട്ടുന്നത്. പലതരത്തിലുള്ള ടോക്സിൻസ് കാരണം ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാവാം. ഹെപ്പറ്റൈറ്റിസ് എന്നുള്ള വേർഡിൻ്റെ മീനിങ് ജസ്റ്റ് ലിവറിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ എന്ന് മാത്രമേ ഉള്ളൂ. അത് ഡ്രഗ് ഇൻഡ്യൂസ്ഡും ആവാം. നിങ്ങൾ സ്ഥിരമായിട്ടും ഓവറായിട്ടും കഴിക്കുന്ന മരുന്നിനെ കൊണ്ടും ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാവാം. ഇത് ചിലപ്പോൾ നിങ്ങൾ ഓവറായിട്ട് കഴിക്കുന്ന പെയിൻ കില്ലേഴ്സ് ആവാം, അനാവശ്യമായി കഴിക്കുന്ന ആൻറ്റിബയോട്ടിക്സ് ആവാം, നിങ്ങൾ കഴിക്കുന്ന ഹെർബൽ മെഡിസിൻസോ ആയുർവേദിക് മെഡിസിൻസോ ചൂർണങ്ങളോ സപ്ലിമെൻസോ എന്ത് വേണമെങ്കിലും ആവാം. സിറോസിസിലേക്ക് ചെന്നെത്തിക്കാൻ കഴിവുള്ള ലിവർ ഡാമേജ് ഉണ്ടാക്കുന്ന മറ്റൊരു അസുഖമാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുന്നത്. ആ വേർഡ് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം ലിവറിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ്. ക്രോണിക് ലിവർ ഡിസീസ് ഉണ്ടാവാൻ ജനറ്റിക്സും ഒരു കാരണമാണ്. നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള ദീർഘകാലം നിൽക്കുന്ന സിറോസിസോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള എന്തെങ്കിലും ലിവർ ഡിസീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കും അത്തരത്തിലുള്ള അസുഖം വരാനുള്ള ചാൻസസ് ഉണ്ട്. പ്രത്യേകിച്ചും അത്തരത്തിലുള്ള ഫാമിലി മെമ്പേഴ്സും നിങ്ങളുടെ ക്ലോസ് റിലേറ്റീവ്സ് ആണെങ്കിൽ, നിങ്ങളുടെ അച്ഛൻ അമ്മ ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ ഒക്കെ ആണെങ്കിൽ. ലിവർ സിറോസിസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതൊരു റിവേഴ്സിബിൾ കണ്ടീഷനല്ല, നമുക്കത് കൺട്രോൾ ചെയ്യാനും മാനേജ് ചെയ്യാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇനി ലിവർ സിറോസിസിൻ്റെ സ്റ്റേജസിനെ കുറിച്ച് പറയാം. ലിവർ സിറോസിസ് നിങ്ങളുടെ ബോഡിയിൽ തുടങ്ങുന്ന സമയത്ത് ആദ്യം ഉണ്ടാകുന്ന സ്റ്റേജിനെ കോമ്പൻസേറ്റഡ് സിറോസിസ് എന്നാണ് പറയാറ്. സ്ഥിരമായി റെഗുലറായി എല്ലാ ദിവസവും മദ്യപിക്കുന്ന ആൾക്കാർ സ്ഥിരമായിട്ട് പറയുന്ന ഒരു ഡയലോഗാണ്, ഞാൻ ഇത്രയും കാലമായിട്ട് മദ്യപിച്ചിട്ടും എൻ്റെ ലിവറിനൊന്നും പറ്റിയിട്ടില്ല എന്നുള്ളത്. അതിൻ്റെ കാരണം നിങ്ങളുടെ ലിവറിൻ്റെ പവറാണ്. നിങ്ങളുടെ ലിവറിന് റീജനറേറ്റ് ചെയ്യാനുള്ള ഒരു ഇൻക്രെഡിബിൾ പവർ ഉണ്ട്. ആൽക്കഹോളിന് കാരണം ലിവറിലുണ്ടാകുന്ന ഡാമേജ് ലിവർ തന്നെ ശരിയാക്കുന്നത് കൊണ്ടാണ്, ലിവർ കോമ്പൻസേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും വന്നു തുടങ്ങാത്തത്. കോമ്പൻസേറ്റഡ് സിറോസിസ് എന്ന് പറഞ്ഞാൽ സിറോസിസ് എന്ന് പറഞ്ഞ സ്റ്റേജിലേക്ക് എത്തി, അതായത് നോർമൽ ലിവർ ടിഷ്യൂ ഡാമേജ് സംഭവിച്ച് അവിടെ സ്കാറിങ് സംഭവിച്ച് തുടങ്ങി. പക്ഷേ അവർക്ക് സിംപ്റ്റംസ് ഒന്നും കണ്ടു തുടങ്ങാനായിട്ടുണ്ടാവില്ല, അവർക്ക് പുറമേ നോർമലായിട്ട് തന്നെയായിരിക്കും. മിക്കവാറും കോമ്പൻസേറ്റഡ് സിറോസിസ് കണ്ടുപിടിക്കുന്നത് ആക്സിഡൻ്റലി ആയിരിക്കും, മറ്റെന്തെങ്കിലും അസുഖത്തിൻ്റെ അപ്പൻഡിസൈറ്റിസോ അല്ലെങ്കിൽ കിഡ്നീൻ്റെ സ്റ്റോണിനൊക്കെ അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യുന്ന സമയത്തായിരിക്കും സിറോസിസ് ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കുന്നത്. പക്ഷേ അത് കോമ്പൻസേറ്റഡ് ആയിരിക്കും. കോമ്പൻസേറ്റഡ് സിറോസിസ് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത സ്റ്റേജിലേക്ക് പോവാം. അതിനെയാണ് ഡീ കോമ്പൻസേറ്റഡ് ലിവർ സിറോസിസ് എന്ന് പറയുന്നത്.
ഇവിടെയാണ് ലിവർ സിറോസിസിൻ്റെ കോംപ്ലിക്കേഷൻസ് വന്നു തുടങ്ങുന്നത്. അപ്പോൾ പേഷ്യൻസിന് പലതരത്തിലുള്ള സൈൻസ് ആൻഡ് സിംറ്റംസ് ഉണ്ടാകും. അതിൽ ചിലത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ലോസ് ഓഫ് എപ്പറ്റൈറ്റ്, വിശപ്പ് കുറയും, അത് കാരണം വെയിറ്റ് ലോസ് ഉണ്ടാകും. ജോണ്ടിസ് ഉണ്ടാകും, കണ്ണിലും സ്കിന്നിലും പല സ്ഥലത്തും മഞ്ഞ നിറത്തിൽ കാണുന്നത്. ബിലിറൂബിൻ്റെ അളവ് കൂടുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. ലിവറിലാണ് പ്രോട്ടീൻ ഉണ്ടാക്കുന്നത്. നമ്മളുടെ രക്തത്തിന് ക്ലോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള പ്രോട്ടീൻസ് അത്യാവശ്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രോട്ടീൻസ് കുറയുന്നതിനനുസരിച്ച് തന്നെ നമ്മളുടെ ബോഡിയിൽ പല സ്ഥലത്തും ബ്ലീഡിങ് ഉണ്ടാവാം, സ്കിന്നിൽ റാഷസ് പോലെ ഉണ്ടാവാം, ഈസോഫേഗസ് അതായത് ഫുഡ് പൈപ്പിൽ വേരിസസ് ഉണ്ടാവാം, ക്ലോട്ടിംഗ് ടൈമും ബ്ലീഡിംഗ് ടൈമും ഒക്കെ കൂടിപ്പോവാം. നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് അത്യാവശ്യം വേണ്ട ആൻറ്റിബോഡീസും ഇമ്മ്യൂണോഗ്ലോബുലിൻസും ഒക്കെ പ്രോട്ടീൻസാണ്. ഇതിൽ കൂടുതലും നിർമ്മിക്കുന്നത് ലിവറിൽ തന്നെയാണ്. അപ്പോൾ ലിവറിൽ ഡാമേജ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ അത് സാരമായി ബാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ സിവിയർ ഡേഞ്ചറസ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഉദാഹരണത്തിന് ഇൻഫ്ലുവൻസ, ന്യൂമോണിയ പോലത്തെ അസുഖങ്ങളൊക്കെ വരാം. ലിവറിലുണ്ടാക്കുന്ന പ്രോട്ടീൻ്റെ കുറവുകൊണ്ട് തന്നെ ഫ്ലൂയിഡ് റിട്ടൻഷൻ ഉണ്ടാവാം. അത് കാലിലുണ്ടാവാം, വയറ് ഭാഗത്തുണ്ടാവാം. വയറ് ഭാഗത്തുണ്ടാവുന്നതിന് എസൈറ്റിസ് എന്നും കാലിലുണ്ടാവുന്ന നീർക്കെട്ടിന് എഡീമ എന്നാണ് പറയാറ്. നോസിയ ഉണ്ടാവാം, വൊമിറ്റിംഗ് ഉണ്ടാവാം. ലിവറിൻ്റെ മറ്റൊരു പ്രധാനമായിട്ടുള്ള ജോലി നമ്മളുടെ ബോഡിയിലുള്ള ടോക്സിൻസിനെ പുറത്തേക്ക് കളയുക എന്നുള്ളതാണ്. ലിവർ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ടോക്സിൻസ് ബ്ലഡ് വഴി ചിലപ്പോൾ ബ്രെയിനിലേക്ക് പോവാം. അങ്ങനെ ബ്രെയിനിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാം, ഡ്രൗസിനെസ് ഉണ്ടാവാം, ചിലപ്പോൾ കോമ വരെ എത്താം. ഇതിനെ ഹെപ്പാറ്റിക് എൻസെഫലോപ്പത്തി എന്നാണ് പറയാറ്. എന്ത് തരത്തിലുള്ള ലിവർ ഡിസീസ് ആണെങ്കിലും അത് കാരണം ചില സൈൻസ് ആൻഡ് സിംറ്റംസ് ഉണ്ടാകും. ഇത് വിശദീകരിക്കുന്ന ഒരു വീഡിയോ ഞാൻ മുമ്പേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ലൈക്ക് ബട്ടൻ്റെ താഴെ കാണാം. ഇനി ലിവർ സിറോസിസിൻ്റെ ടെസ്റ്റുകളെ കുറിച്ച് പറയാം. ആദ്യം നിങ്ങളെ ഡോക്ടർ പരിശോധിക്കും. പരിശോധിക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ സൈൻസ് ആൻഡ് സിംറ്റംസ് ഉണ്ടോ എന്നാണ് ശ്രദ്ധിക്കുന്നത്. അതിൽ ജോണ്ടിസ് ഉണ്ടോ എന്ന് നോക്കും. നിങ്ങളുടെ സ്കിന്നിൻ്റെ കളർ യെല്ലോ ആയിട്ടുണ്ടോ എന്ന് നോക്കും. സ്കിന്നിൽ എവിടെയെങ്കിലും റാഷസ് ഉണ്ടോ നോക്കും. ചില റാഷസ് സ്പൈഡർ പോലെയാണ് ഉണ്ടാവുക, അതിനെ സ്പൈഡർ നീവൈ എന്ന് പറയും. വയറിലോ കാലിലോ നീർക്കെട്ടുണ്ടോ നോക്കും. ബ്രസ്റ്റ് എൻലാർജ്മെൻ്റ് ഉണ്ടോ നോക്കും. ബ്ലീഡിംഗ് ടൈമും ക്ലോട്ടിംഗ് ടൈമും ഒക്കെ കൂടിയിട്ടുണ്ടോ എന്ന് നോക്കാൻ പ്രോത്രോംബിൻ ടൈമും APTT INR എന്നൊക്കെ പറഞ്ഞ ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ മതി. എന്ത് കാരണം കൊണ്ടാണ് ലിവർ സിറോസിസ് വന്നതെന്ന് കണ്ടുപിടിക്കാൻ അത് ഹെപ്പറ്റൈറ്റിസ് ആണോ നോക്കാൻ ഹെപ്പറ്റൈറ്റിസ് B C സിറോളജിക്കൽ ടെസ്റ്റ് ഉണ്ട്. ആൻറ്റി ഹെപ്പറ്റൈറ്റിസ് C ആൻറ്റിബോഡീസും HBsAg എന്ന് പറഞ്ഞാൽ ഹെപ്പറ്റൈറ്റിസ് B ആൻറ്റിജൻ ആണ്. ഇതിൻ്റെയൊക്കെ സിറോളജിക്കൽ ടെസ്റ്റ് ബ്ലഡ് ടെസ്റ്റ് ആണ്. അത് ചെയ്തു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് മറ്റു തരത്തിലുള്ള ഒരു ബ്ലഡ് ടെസ്റ്റ് ആണ്. ഇതിലാണ് നമുക്ക് ബിലിറൂബിൻ്റെ അളവ്, ഡയറക്റ്റ് ബിലിറൂബിൻ എത്രയാണ്, ഇൻഡയറക്റ്റ് ബിലിറൂബിൻ എത്രയാണ്, ലിവറിൽ നിന്നും പുറത്തേക്ക് വരുന്ന എൻസൈംസ് ഉണ്ട് SGOT, SGPT, ഇതിൻ്റെ അളവൊക്കെ നോർമലാണോ, ലിവറിൽ നിന്നും ഉൽപ്പാദിക്കുന്ന ആൽബുമിൻ, ഗ്ലോബുലിൻ എന്ന് പറയുന്ന പ്രോട്ടീൻസിൻ്റെ അളവ് നോർമലാണോ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് വഴി കണ്ടുപിടിക്കാൻ സാധിക്കും. ചിലപ്പോൾ നിങ്ങളുടെ ഡോക്ടർ എൻഡോസ്കോപ്പി ചെയ്യാൻ പറഞ്ഞേക്കാം. ഈസോഫേഗസിലോ സ്റ്റൊമക്കിലോ വേരിസസ് ഉണ്ടോ, വെയിൻസ് വലുതായിട്ടുണ്ടോ, അത് പൊട്ടിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് എൻഡോസ്കോപ്പി പറയുന്നത്. ലിവറിൽ ഫൈബ്രോസിസ് കണ്ടുപിടിക്കാൻ ഫൈബ്രോ സ്കാൻ ചെയ്യാം, അൾട്രാസൗണ്ട് അബ്ഡോമൻ ചെയ്യാം. ലിവർ സിറോസിസ് ഉള്ള പേഷ്യൻസിന് ഇടയ്ക്കിടയ്ക്ക് ലിവർ ക്യാൻസർ വരുന്നുണ്ടോ ഇല്ലയെന്ന് നോക്കാൻ 6 കൂടുമ്പം അൾട്രാസൗണ്ട് സ്കാനും ആൽഫ ഫീറ്റോ പ്രോട്ടീൻ എന്ന് പറഞ്ഞ ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കാറുണ്ട്. ഒരു തരത്തിലുള്ള സ്ക്രീനിങ് ടെസ്റ്റാണ് ഇതൊക്കെ. ചിലപ്പോൾ നിങ്ങളുടെ ഡോക്ടർ ലിവർ ബയോപ്സി പോലും പറഞ്ഞേക്കാം. ലിവർ ബയോപ്സി എന്ന് പറഞ്ഞാൽ ലിവറിൻ്റെ ചെറിയൊരു ടിഷ്യൂ പുറത്തേക്ക് എടുക്കും. അങ്ങനെ എടുക്കുന്ന ലിവർ ടിഷ്യൂ മൈക്രോസ്കോപ്പിൻ്റെ അണ്ടറിൽ വെച്ചിട്ട് പഠിക്കുന്നതിനെയാണ് നമ്മൾ ബയോപ്സി ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഈ പറഞ്ഞ ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് ലിവർ സിറോസിസ് വന്നതെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിനെ നമ്മൾ ക്രിപ്റ്റോജെനിക് സിറോസിസ് എന്നാണ് പറയാറ്. ഇനി പറയാനുള്ളത് ലിവർ സിറോസിസിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചാണ്. ഇവിടെയും പ്രധാനമായി കണ്ടുപിടിക്കാൻ നോക്കുന്നത് എന്ത് കാരണം കൊണ്ടാണ് ലിവർ സിറോസിസ് വന്നത്. ആ കാരണം ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ ലിവർ സിറോസിസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ അത് ആൽക്കഹോൾ കാരണമാണെങ്കിൽ, നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് മദ്യപിക്കുന്ന നിർത്തുകയാണെന്നുണ്ടെങ്കിൽ 1 കൊണ്ട് തന്നെ ലിവറിൽ റീജനറേഷൻ ഉണ്ടാവുന്നതും ഫങ്ഷണൽ ലിവർ ടിഷ്യൂവിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കുന്നതും ചില സ്റ്റഡീസിൽ കണ്ടെത്തിയിട്ടുണ്ട്. സ്ഥിരമായി എല്ലാ ദിവസവും മദ്യപിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇനി വല്ലപ്പോഴും മദ്യപിക്കുന്ന ആൾക്കാർക്കും ലിവർ സിറോസിസ് വരാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ കാരണം അവർക്ക് ചിലപ്പം മറ്റു തരത്തിലുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടാവും, ഫാമിലി ഹിസ്റ്ററി ഉണ്ടാവും, ജെനറ്റിക്സ് ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ടോക്സിൻസ് കാരണം ലിവറിൽ ഓൾറെഡി ഡാമേജ് ഉണ്ടായിട്ടുണ്ടാവും. അതിൻ്റെ കൂടെ ചെറിയ എമൗണ്ടിൽ പോലും ആൽക്കഹോൾ അവരുടെ ബോഡിയിൽ എത്തുകയാണെങ്കിൽ ചിലപ്പം അത് കാരണം ലിവർ സിറോസിസ് ഉണ്ടാവാം. ഇനി ലിവർ സിറോസിസ് നിങ്ങൾക്ക് ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് എത്ര കുറഞ്ഞ ആൽക്കഹോളിൻ്റെ അളവാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിലും അത് കംപ്ലീറ്റ് ആയിട്ട് നിർത്തുക. അടുത്തായിട്ട് പറയാനുള്ളത് ചില തരത്തിലുള്ള മരുന്നുകൾ കഴിച്ചിട്ടുണ്ടാവുന്ന ലിവർ ഡാമേജും അത് കാരണം ഉണ്ടാകുന്ന സിറോസിസൊക്കെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മെഡിസിൻസ്, അത് പെയിൻ കില്ലേഴ്സ് ആണെങ്കിൽ ഒഴിവാക്കുക. ചിലപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ആയുർവേദത്തിൻ്റെ മെഡിസിൻസ് ആവും, ചൂർണങ്ങളാവും, ഇതിലൊക്കെ ഹെവി മെറ്റൽസ് വരുന്നുണ്ട്.
ചില തരത്തിലുള്ള പ്ലാന്റ്സ്, ഹെർബൽ പ്രൊഡക്ട്സ്, ഹെർബൽ സപ്ലിമെൻസിലൊക്കെ അടങ്ങിയിട്ടുള്ള ആൽക്കലോയിഡ്സ് എല്ലാം ലിവറിന് ടോക്സിക് ആണ്. അപ്പോൾ എന്ത് തരത്തിലുള്ള മെഡിസിൻസ് ആണെങ്കിലും സപ്ലിമെൻറ്റ്സ് ആണെന്നുണ്ടെങ്കിലും അത് കഴിക്കുന്നതിന് മുമ്പേ ഡോക്ടറുമായിട്ട് തീർച്ചയായിട്ടും ചർച്ച ചെയ്യുക. അത് ആയുർവേദിക് മെഡിസിൻസ് ആണെങ്കിലും നാച്ചുറോപ്പതി ആണെങ്കിലും മോഡേൺ മെഡിസിൻ്റെ മെഡിസിൻ ആണെങ്കിലും ഹോമിയോപ്പതി ആണെന്നുണ്ടെങ്കിലും എന്ത് മെഡിസിൻ ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഗ്യാസ്ട്രോ ഡോക്ടറായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം മാത്രം അത്തരത്തിലുള്ള മെഡിസിൻസ് കഴിച്ചാൽ മതി. സിറോസിസ് ഉള്ള പേഷ്യൻസിന് ചെറുതായിട്ടോ അല്ലെങ്കിൽ മോഡറേറ്റ് ലെവലിലോ ഒക്കെ പെയിൻ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സേഫ്ലി പാരസെറ്റമോൾ കഴിക്കാം. പക്ഷേ അവിടെയും മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് ഒരു ദിവസം 2 grams ആണ്. സ്ലീപ്പിംഗ് പിൽസൊക്കെ കഴിക്കുന്ന സമയത്ത് ഹെപ്പാറ്റിക് എൻസെഫലോപ്പത്തി, മെൻ്റൽ കൺഫ്യൂഷനൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇനി ഹെപ്പറ്റൈറ്റിസ് BOCO ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ ആൻറ്റി വൈറൽ മെഡിസിൻസും മറ്റു തരത്തിലുള്ള മെഡിസിൻസൊക്കെ അവൈലബിൾ ആണ്. ആ ട്രീറ്റ്മെൻറ്റ് കൃത്യമായി കണ്ടിന്യൂ ചെയ്യുക. കോമ്പൻസേറ്റഡ് സിറോസിസ് ആണെന്നുണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റിനേക്കാളും ഇടയ്ക്കിടയ്ക്ക് പരിശോധനയാണ് വേണ്ടത്. ലിവർ ക്യാൻസർ വരുന്നുണ്ടോ, ലിവർ സിറോസിസ് കാരണം മറ്റ് കോംപ്ലിക്കേഷൻസ് തുടങ്ങുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ അൾട്രാസൗണ്ട് സ്കാനിങ്ങും ലിവർ ഫംഗ്ഷൻ ടെസ്റ്റും ഒക്കെ ചിലപ്പം 6 months അല്ലെങ്കിൽ 3 months കൂടുമ്പോൾ നിങ്ങളുടെ ഡോക്ടർ ചെയ്യാൻ പറയും. അത് കൃത്യമായിട്ടും ചെയ്തു പോവുക. ചിലപ്പോൾ നിങ്ങളുടെ ഡോക്ടർ എൻഡോസ്കോപ്പിയും ചെയ്യാൻ പറയും ഇടയ്ക്കിടയ്ക്ക്. പിന്നെ വേണ്ടത് ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങളാണ്. സോൾട്ട് റെസ്ട്രിക്ഷൻ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. സോൾട്ട് 4 grams കുറവ് ഒരു ദിവസം കഴിക്കുന്നതായിരിക്കും നല്ലത്. അതെന്ത് തരത്തിലുള്ള സോൾട്ട് ആണെങ്കിലും റോക്ക് സോൾട്ടോ ബ്ലാക്ക് സോൾട്ടോ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് സോൾട്ട് നിങ്ങൾക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ആ സോൾട്ടിൻ്റെ അളവ് എന്തായാലും നിർബന്ധമായിട്ടും കുറയ്ക്കാൻ ശ്രമിക്കുക. സോൾട്ടിന് പകരം നിങ്ങൾക്ക് ലെമൺ ജ്യൂസോ പെപ്പർ മിൻറ്റ് ഗാർലിക്ക് ഹേർബ്സൊക്കെ വേണമെങ്കിൽ ഭക്ഷണത്തിൽ ഉപയോഗിക്കാം. പുറത്തുനിന്ന് കിട്ടുന്ന പാക്കറ്റിൽ അടങ്ങിയിരിക്കുന്ന ഒട്ടുമിക്ക എല്ലാ ഫുഡും അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. നൂഡിൽസ്, പിക്കിൾസ്, അച്ചാറ്, പാസ്ത, ബർഗർ, പിസ്സ, ഫാസ്റ്റ് ഫുഡ്, ഫ്രൈഡ് ഫുഡ്, ബേക്കറി ഐറ്റംസ്, ഷെൽഫിഷ്, ചീസ്, ബട്ടർ ഇതിലൊക്കെ ഉപ്പ് കൂടുതലാണ്. പ്രിസർവേറ്റീവ്സും ഉണ്ടാവും. ഇതൊക്കെ നിങ്ങളുടെ ലിവറിനെ വീണ്ടും ഡാമേജ് ചെയ്യാൻ കഴിവുള്ള ഭക്ഷണമാണ്. കഴിയുന്നതും ഹോട്ടലിൽ നിന്ന് ഭക്ഷണം അധികം കഴിക്കാതിരിക്കുക. സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സ്, ഗ്ലൂക്കോസ്, പഞ്ചസാര അങ്ങനത്തെതിൻ്റെ അളവും നല്ല രീതിയിൽ കുറയ്ക്കുക. ഇനി ലിവർ സിറോസിസ് ഉള്ള പേഷ്യൻസിൻ്റെ ഡയറ്റിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അവർക്ക് കാർബോഹൈഡ്രേറ്റ്സും ഫാറ്റ്സും പ്രോട്ടീൻസും ഒക്കെ കിട്ടണം. പക്ഷേ പ്രോട്ടീൻസ് കുറച്ച് കുറയ്ക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ ഫാറ്റും കുറച്ച് കുറയ്ക്കണം. കീറ്റോ ഡയറ്റൊന്നും ലിവർ സിറോസിസ് ഉള്ള പേഷ്യൻസിന് പറഞ്ഞിട്ടുള്ള ഡയറ്റല്ല. വേറെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, റോഡ് സൈഡിൽ നിന്നും കിട്ടുന്ന ഭക്ഷണവും വെള്ളം, ജ്യൂസ് ഇത്തരത്തിലുള്ള പാനീയങ്ങളും ഭക്ഷണങ്ങളും കംപ്ലീറ്റായിട്ട് അവോയ്ഡ് ചെയ്യുക. കാരണം ഇത്തരത്തിലുള്ള ഫുഡിലൂടെയാണ് ഹെപ്പറ്റൈറ്റിസ് എയും ഇയും ഒക്കെ വരാൻ സാധ്യതയുള്ളത്. ഓൾറെഡി ലിവർ സിറോസിസ് ഉള്ള പേഷ്യൻസിന് ഹെപ്പറ്റൈറ്റിസ് എയും ഇയും ഒക്കെ വന്നു കഴിഞ്ഞാൽ വീണ്ടും ലിവർ ഡാമേജ് കൂടാൻ ചാൻസസ് ഉണ്ട്. നിങ്ങൾ എവിടെ നിന്ന് വെള്ളം കുടിക്കുകയാണെങ്കിലും തിളപ്പിച്ചാറിയ വെള്ളം തന്നെ കുടിക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ലിവർ സിറോസിസ് ഉള്ള പേഷ്യൻസിന് ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും. പലതരത്തിലുള്ള അസുഖങ്ങളും വരാൻ ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇൻഫ്ലുവൻസ, ഹെപ്പറ്റൈറ്റിസ് ബി, ന്യൂമോകോക്കൽ വാക്സിൻ ഒക്കെ എടുക്കുന്നത് തീർച്ചയായിട്ടും അവരെ ഹെൽപ്പ് ചെയ്യും. ഇത്തരത്തിലുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള അസുഖം വരുന്നതിൽ നിന്ന് അവരെ പ്രൊട്ടക്റ്റും ചെയ്യും. ഇനി ലിവർ സിറോസിസ് പേഷ്യൻസിനും എക്സസൈസ് നിർബന്ധമാണ്. എക്സസൈസ് എന്ന് പറയുമ്പം ഹെവി എക്സസൈസ് അല്ല, പക്ഷേ റെഗുലറായിട്ടും എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എക്സസൈസ് ചെയ്യുമ്പം വാമപ്പ് വേണം, എയറോബിക് എക്സസൈസ് വേണം. നിങ്ങൾക്കും വെയ്റ്റ് ട്രെയിനിങ് അഥവാ സ്ട്രെങ്തനിങ് എക്സസൈസസ് ചെയ്യാം. സ്ട്രെച്ചിങ് എക്സസൈസും യോഗ ചെയ്യുന്നതിനെ കൊണ്ട് നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാകും. ലൈഫ് സ്റ്റൈൽ മെഷേഴ്സിൽ പിന്നെ പറയാനുള്ളത് നിങ്ങളുടെ ബോഡി വെയ്റ്റ് നോർമൽ റേഞ്ചിൽ നിർത്തുക. ഡയബറ്റീസ് കൺട്രോൾഡ് ലെവലിൽ തന്നെ നിർത്തണം. ബ്ലഡ് പ്രഷർ നോർമൽ ലെവലിൽ നിർത്തണം. ഇനി നിങ്ങൾക്ക് കാലിലോ അല്ലെങ്കിൽ വയറിലോ ഒക്കെ നീർക്കെട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടർ ഡയൂറെറ്റിക്സ് എന്ന് പറയുന്ന വാട്ടർ പിൽസ് തരും. അത് നിങ്ങളുടെ ബോഡിയിൽ നിന്നും വെള്ളത്തിനെ പുറത്തേക്ക് കളയാണ് ചെയ്യുക. അതിനനുസരിച്ച് ഇത് കുറഞ്ഞു വരും. ബ്ലീഡിങ്ങും ക്ലോട്ടിംഗ് പ്രോബ്ലംസൊക്കെ കറക്റ്റ് ചെയ്യാൻ വൈറ്റമിൻ കെ സപ്ലിമെൻറ്റ്സ് ഉണ്ടാവും. ചിലപ്പോൾ ഫ്രഷ് ഫ്രോസൺ പ്ലാസ്മ ബ്ലഡിൻ്റെ ഒരു പ്രൊഡക്റ്റാണ്, അത് ചിലപ്പം ട്രാൻസ്ഫ്യൂഷൻ ചെയ്യേണ്ടി വരും. പ്ലാസ്മയിലും ഈ പറയുന്ന ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് നിങ്ങൾക്ക് ആർട്ടിഫിഷ്യലി കിട്ടുകയാണ് ചെയ്യുന്നത്. ഇനി മെൻ്റൽ കൺഫ്യൂഷനും ഹെപ്പാറ്റിക് എൻസെഫലോപ്പത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ ഓർനിത്തിൻ പോലത്തെ ടാബ്ലറ്റ്സ് ഡോക്ടർ തരും. പോരാത്തതിന് നിങ്ങൾക്ക് ഒരിക്കലും കോൺസ്റ്റിപ്പേറ്റഡ് ആവാൻ പാടില്ല. എല്ലാ ദിവസവും 2-3 പ്രാവശ്യം മോഷൻ പാസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ലാക്ടുലോസ് പോലത്തെ മരുന്ന് ചിലപ്പം നിങ്ങളുടെ ഡോക്ടർ തന്നേക്കാം. ഇതും ഹെപ്പാറ്റിക് എൻസെഫലോപ്പത്തി പ്രിവെൻറ്റ് ചെയ്യാൻ ഒരു പരിധിവരെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സിറോസിസ് ഉള്ള പേഷ്യൻസിന് പെട്ടെന്ന് ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് ട്രീറ്റ് ചെയ്യാൻ ആൻറ്റിബയോട്ടിക്സും വേണ്ടി വരും. ഇനി ഈസോഫേഗസ് അതായത് ഫുഡ് പൈപ്പിൽ വേരിസിസോ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോർട്ടൽ വെയിൻസ് അതായത് ലിവറിലേക്ക് പോകുന്ന വെയിൻസ് ആണ്, അതിൻ്റെ പ്രഷർ കുറയ്ക്കാനും ഈ പറയുന്ന വേരിസിസിലുള്ള ബ്ലീഡിങ് കുറയ്ക്കാനും ചിലപ്പോൾ ടിപ്സ് പോലത്തെ പ്രൊസീജിയർ ചെയ്തേക്കാം. ടിപ്സ് എന്ന് പറഞ്ഞാൽ ട്രാൻസ് ജ്യൂഗുലാർ ഇൻട്രാ ഹെപ്പാറ്റിക് പോട്ടോസിസ്റ്റമിക് ഷണ്ട് ആണ്.
ഇത്തരത്തിലുള്ള പോർട്ടൽ വെയിനും സിസ്റ്റമിക് സർക്കുലേഷൻ തമ്മിലൊരു ഷണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഈ ഷണ്ട് പോർട്ടൽ വെയിനിലുള്ള പ്രഷർ കുറയ്ക്കുകയും ചെയ്യും, പോരാത്ത തന്നെ ഈസോഫേജൽ വാലിസിസിലുള്ള ബ്ലീഡിംഗ് ഒക്കെ കുറയ്ക്കുകയും ചെയ്യും. എസ്ഐറ്റിസ് ഉള്ള പേഷ്യൻസിന് പാരാസെൻറ്റസിസ്, അതായത് ആ വൈറൽ കെട്ടി നിൽക്കുന്ന വെള്ളം ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് എടുത്ത് കളയേണ്ടി വരും, അത് ചിലപ്പോൾ ടെസ്റ്റ് ചെയ്യാനും വിട്ടേക്കാം. ഇങ്ങനെ ചെയ്യുന്ന പ്രൊസീജിയറിന് പാരാസെൻറ്റസിസ് എന്ന് പറയും. അത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത് നല്ലതാണ്, പക്ഷേ അതിനെക്കൊണ്ട് ടെമ്പററി റിലീഫ് മാത്രമേ കിട്ടുകയുള്ളൂ, വീണ്ടും അത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ലിവർ സിറോസിസ് ഉള്ള പേഷ്യൻസിന് ലിവർ ക്യാൻസർ വരുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ 6 മാസം കൂടുമ്പം അൾട്രാസൗണ്ട് സ്കാനിങ്ങും ബ്ലഡ് സ്ക്രീനിങ് ടെസ്റ്റുകളും ചെയ്യാവുന്നതാണ്. ഇനി ഡയബറ്റിക്സ് പോലത്തെ മരുന്ന് കഴിക്കുന്നവർക്ക് അവരുടെ സോഡിയം, പൊട്ടാഷ്യം, ബ്ലഡിലുള്ള ഇലക്ട്രോലൈറ്റ്സിൻ്റെ അളവും നോർമലായിട്ടാണോ നിൽക്കുന്നത്, കുറഞ്ഞു പോകുന്നുണ്ടോ എന്നൊക്കെ നോക്കാറുണ്ട്. അത് കൂടുന്നതിനും കുറയുന്നതിനനുസരിച്ച് ചിലപ്പോൾ നിങ്ങളുടെ ഡോക്ടർ ഈ ഡയബറ്റിക്സിൻ്റെ ഡോസും മാറ്റിയേക്കാം, കുടിക്കാൻ പറയുന്ന വെള്ളത്തിൻ്റെ അളവും കുറയ്ക്കാനോ കൂട്ടാനോ പറഞ്ഞേക്കാം. ഇത്രയും നേരം പറഞ്ഞതൊക്കെയാണ് ഡീകോമ്പൻസേറ്റഡ് സിറോസിസിൻ്റെ ട്രീറ്റ്മെൻറ്റ് മെഷേഴ്സ്. ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടറിൻ്റെ സഹായം തീർച്ചയായിട്ടും വേണം. ഈ പറയുന്ന ട്രീറ്റ്മെൻറ്റ് മെഷേഴ്സ് കൊണ്ട് നിങ്ങൾക്ക് ഡീകോമ്പൻസേറ്റഡ് സിറോസിസ് ആണെങ്കിൽ അവിടെ നിന്നും നിങ്ങളെ പുഷ് ചെയ്ത് കോമ്പൻസേറ്റഡ് സിറോസിസിലേക്ക് മാറ്റാൻ സാധിക്കും. കോമ്പൻസേറ്റഡ് സിറോസിസിനും സിറോസിസ് മാറുന്നില്ല, പക്ഷേ നിങ്ങളുടെ കോംപ്ലിക്കേഷൻസ് കുറയ്ക്കാൻ സാധിക്കും, നിങ്ങളുടെ ലക്ഷണങ്ങളൊക്കെ കുറച്ച് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇത്രയും നേരം ഞാൻ പറഞ്ഞതൊന്നും ഡെഫിനേറ്റീവ് ട്രീറ്റ്മെൻ്റ് അല്ല. ലിവർ സിറോസിസിൻ്റെ ഒരൊറ്റ ഡെഫിനേറ്റീവ് ട്രീറ്റ്മെൻറ്റേ ഉള്ളൂ, അത് ലിവർ ട്രാൻസ്പ്ലാന്റേഷനാണ്, അതായത് കരൾ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ. ഡീകോമ്പൻസേറ്റഡ് ലിവർ സിറോസിസ് കംപ്ലീറ്റ്ലി റിവേഴ്സ് ചെയ്യാൻ ഇപ്പോഴും സത്യം പറഞ്ഞാൽ മെഡിസിൻസ് ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. ലിവർ സിറോസിസ് ഉള്ള പേഷ്യൻസിന് കൃത്യമായി റെഗുലറായി ഗ്യാസ്ട്രോ ഡോക്ടേഴ്സിൻ്റെ ഫോളോ അപ്പ് വേണം. അതിനുവേണ്ടി നിങ്ങൾക്ക് ഡോഫോഡി പോലത്തെ ഒരു ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ആപ്പും ഉപയോഗിക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ ചോദ്യം ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. കഴിയുന്നതും ഞാൻ കമൻസിന് റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഫാറ്റി ലിവർ എന്താണെന്നും ഫാറ്റി ലിവർ ഉള്ളത് എങ്ങനെ റിവേഴ്സ് ചെയ്യണമെന്നും അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുക. ലിവറിനെ കുറിച്ച് ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും ഈ പ്ലേലിസ്റ്റിലുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക് യു സോ മച്ച് വാച്ചിങ്. ബൈ ബൈ.